Hi friends, welcome to Jaya Simple Recipes. In the Yanivi Undakan Pogonada, Valere crispy itol or beef fry yana. I invent in Yanivida, Arakilo beef, thin strips aki, cutti the editunda, Idola cuttijans radiganum, thin night than a cuttijanum. I invent in Yanivida, Tandu Velia Savola, slice the editunda, theatre cutti corchetilla, e canathilana, cutti the rikinada, Uricharia Kashna inji, Nilatil erinada. ഇത്ര നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് 3 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് 4 പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ദോരോരുടെ ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ആണ് ഉപയോഗിക്കുന്നത് ഗരം മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് 1 മുട്ട എണ്ണ ആവശ്യത്തിന് ആദ്യം നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുവാണ് ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം മുട്ടയും ബീഫും നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നന്നായി തിരുമ്മി പിടിപ്പിക്കണം ഞാൻ കോൺഫ്ലവർ ഇവിടെ നന്നായി തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ബീഫിന്റെ എല്ലാ ഭാഗത്തും കോൺഫ്ലവർ കോട്ട് ആകുന്ന രീതിയിൽ വേണം തിരുമ്മി എടുക്കാൻ ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഏകദേശം 2 മിനിറ്റോളം ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി ഒരു ബോളിലോട്ടും എടുത്തു വെക്കാം ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ബീഫ് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് എല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണിത് ഈ പരുവത്തിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിത് കേരള സ്റ്റൈലില് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാം ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടി നമുക്ക് ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോളയും മുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം
അല്പം സോൾട്ട് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മസാല നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായി ഇളക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു അല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റിയാണിത്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.